പ്രായപൂർത്തിയെത്തിയ ശേഷം, പ്രായപൂർത്തിയെത്തിയ ശേഷം ആർക്കെങ്കിലും നിസ്കാരം കളായത് പെരടിയിലുണ്ടെങ്കിൽ നല്ലോണം സമയം ചെലവഴിച്ച് പെട്ടെന്ന് വിട്ടണേ എന്ന് വിട പറയുമെന്ന് തീരുമാനിക്കാൻ പറ്റൂല. നിസ്കാരം പെരടിയിൽ വെച്ചിട്ട് നിങ്ങൾ വിട വാങ്ങിയാൽ മയ്യത്ത് നിസ്കാരം കൊണ്ട് അല്ലത് പുറത്തു തരൂല, തഹ്ലീൽ കൊണ്ട് അല്ല മാപ്പാക്കി തരൂല. ഏത് ലോകപണ്ഡിതൻ വന്ന് ജനാസക്ക് നേതൃത്വം നൽകിയാലും, ലോകത്തെ ഏറ്റവും വലിയ തങ്ങൾ വന്ന് നിസ്കാരത്തിന് നേതൃത്വം നൽകിയാലും, കോടിക്കണക്കിന് തഹ്ലീൽ ചൊല്ലിയാലും, കോടിക്കണക്കിന് ധർമ്മം ചെയ്താലും, ലക്ഷക്കണക്കിന് കിൻഡൽ അരി വിതരണം ചെയ്താലും, ഒരുപാട് പോത്തിറച്ചി വിതരണം ചെയ്താലും, പരടിയിലെ നിസ്കാരം അല്ല പൊറുക്കൂല. നിസ്കാരം ഒന്ന് മാറ്റമുണ്ട്. നിസ്കാരമാണല്ലോ റബ്ബിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും വലിയ മാർഗം. അതുപോലെ ഒരു അമൽ ദീനിൽ വേറെയില്ലല്ലോ. റബ്ബിലേക്ക് ഏറ്റവും അടുക്കാൻ പറ്റിയ മാർഗം സുജൂദിലല്ലേ? സുജൂദ് നിസ്കാരത്തിലല്ലേ സഹോദരന്മാരെ? ഹജ്ജിന് സുജൂദില്ലല്ലോ, നോമ്പിന് സുജൂദില്ലല്ലോ, സക്കാത്തിന് സുജൂദില്ലല്ലോ. അഖ്റബുമായ കൂനുല്ലബുദുമിർ റബ്ബിഹി വഹുവ സാജിദ്, അടിമ റബ്ബിലേക്ക് എടുക്കുന്ന ഏറ്റവും നല്ല മാർഗം സുജൂദിലാണ്. സുജൂദിൽ നെറ്റിവെച്ച്, സുജൂദിൽ കാൽമുട്ടി വെച്ച്, സുജൂദിൽ കാൽപാദം വെച്ച്, സുജൂദിൽ കൈപ്പള്ള വെച്ച്, സുജൂദിൽ മൂക്കമർത്തി വെച്ച്, എല്ലാവിധ വണക്കത്തോടെയും നാഥനായ റബ്ബിനോട് അവൻ പറയുന്നത് അല്ല കേൾക്കും പോലെ കേൾക്കുന്നൊരു രംഗം ലോകത്ത് വേറെയില്ലല്ലോ.